ആയുർവിജ്ഞ ലവ് ഫോർ ഹെൽത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിരാദേവ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തൈരിന്റെ ഗുണങ്ങളെക്കുറിച്ചും തൈര് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന കുറിച്ചുമാണ്. തൈര് ഗുണവും രുചിയും അനുസരിച്ച് പല തരത്തിൽ വിശദീകരിക്കുന്നു. തൈര് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പല രോഗാവസ്ഥയിലും മികച്ചൊരു ആയുർവേദ വീട്ടുവൈദ്യമായി നമുക്ക് ഉപയോഗിക്കാവുന്നത്. ആയുർവേദത്തിൽ തൈര് അഞ്ചായി ഡിവൈഡ് ചെയ്യുന്നു, അഞ്ച് തരമായി ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തേത് സെമി സോളിഡ് എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള തൈര് കട്ടിയുമായിരിക്കില്ല, വെള്ളവുമായിരിക്കില്ല. ഇത്തരത്തിലുള്ള തൈര് പൂർണ്ണമായും തൈരായി രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, പ്രത്യേകിച്ച് രുചിയൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് ഉപയോഗത്തിന് നല്ലതല്ല. ആയുർവേദത്തിൽ പറയുന്നത് ത്രിദോഷത്തെ ഇംബാലൻസ് ചെയ്യുമെന്നാണ്. ഇത് അനാരോഗ്യത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് മധുരമുള്ള തൈര്. ഇത് സ്വാഭാവികമായിട്ട് മധുരം ചേർക്കാതെ തന്നെ മധുരമായിരിക്കും. ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പല ബ്ലഡ് ഡിസീസിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂട്ടുകയും തടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. മൂന്നാമത്തേത് മധുരവും പുളിയും കലർന്നത്. ഇത് മധുരമുള്ള തൈരിന്റെ അതേ ഗുണങ്ങളാണുള്ളത്. ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് പുളിയുള്ള തൈര്. അധികം പുളിയല്ലാതെ നോർമൽ ആയിട്ടുള്ള പുളിയുള്ള തൈര്. ഇത് നമ്മുടെ ദഹനശക്തിയെ കൂട്ടുന്നു. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. അടുത്തത് അധികം പുളിയുള്ള തൈര്. ഇത് നമ്മുടെ ദഹനശക്തിയെ കൂട്ടുന്നു, പക്ഷേ അധികം കഴിക്കാൻ പാടുള്ളതല്ല. ഇത് സ്ഥിരമായി കഴിച്ചാൽ, ദീർഘകാലം കഴിച്ചാൽ നമുക്ക് ചർമ്മരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിത്തം കൂടാനും സാധ്യതയുണ്ട്. തൈരിൽ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ഇത് ദാഹത്തെ കുറയ്ക്കുന്നു. അതുപോലെ തടി വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല. അമിതമായ ദാഹം, അമിതമായ ക്ഷീണം, തളർച്ച എന്നിവയെ ആളുകൾക്ക് ഇത് ചികിത്സയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആയുർവേദത്തിൽ രാത്രിയിൽ തൈര് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കഫ കൂട്ടുകയും നമ്മുടെ അഗ്നി, നമ്മുടെ ദഹനശക്തിയെ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. തൈര് ഉപയോഗിക്കാൻ പാടില്ലാത്ത സമയങ്ങളിൽ, കാലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാം. പനി, ഛർദി, വിളർച്ച, രക്തസ്രാവം എന്നിവയെ പറയുന്നു. തൈരിന്റെ മുകളിലുള്ള കട്ടിയുള്ള ഭാഗത്തെ സാര എന്ന് വിളിക്കുന്നു. ഇത് ദഹിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ താഴെയുള്ള ജലാംശമുള്ള ഭാഗം വിശപ്പിനെ വർദ്ധിപ്പിക്കുകയും ബോഡി ചാനൽസ് ക്ലെൻസ് ചെയ്യുകയും ദഹിക്കാൻ എളുപ്പവുമാണ്. ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. മോര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മോരിന് പല ഗുണങ്ങളും ഉള്ളതാണ്. ഇത് നമ്മുടെ ദഹനശക്തിയെ കൂട്ടാൻ സഹായിക്കുന്നു. നമ്മുടെ വയറിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഇത് ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇത് നമ്മുടെ പല രോഗാവസ്ഥയ്ക്കും ഗുണം ചെയ്യുന്നതാണ്. മൂലക്കുരു, HB കുറയുന്നതും സ്പ്ലീനോമെഗാലി എന്നിവ നിയന്ത്രിക്കാനും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഇടവിട്ടുള്ള പനി, ഛർദി, അമിതമായ ഉമിനീര്, നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് അകറ്റാനും ഇത് സഹായിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ഡ്രൈനസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ശരീരത്തിലെ നീര് അകറ്റാനും സഹായിക്കുന്നു. മോര് പല രോഗങ്ങൾക്കും ഔഷധമാണെങ്കിലും ചില അവസ്ഥയിൽ, ചില അസുഖങ്ങളിൽ മോര് കഴിക്കാൻ പാടുള്ളതല്ല. ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയരോഗം, ബോധക്ഷയം, ബേണിംഗ് സെൻസേഷൻ, ആന്തരിക രക്തസ്രാവം എന്നിവ രോഗങ്ങളിൽ മോര് കഴിക്കാൻ പാടുള്ളതല്ല. ആയുർവേദത്തിൽ മോര് മൂന്നായി പറയുന്നു. കൊഴുപ്പ് മുഴുവൻ അടങ്ങിയ മോര്, കൊഴുപ്പ് മുഴുവൻ കളഞ്ഞ അഥവാ ഒഴിവാക്കിയ മോര്, കുറച്ച് കൊഴുപ്പ് അടങ്ങിയ മോര്. ഇവയുടെ ഗുണങ്ങളും ആയുർവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. വ്യക്തിയുടെ ദഹനത്തിന്റെ ശക്തിക്കനുസരിച്ച് ഇവ കഴിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ ശരത്കാലം, വേനലിന്റെ അവസാന സമയം, മഴക്കാലത്തിന്റെ ആരംഭം, വസന്തകാലം എന്നിവയിൽ തൈര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മോരിൽ തന്നെ കട്ടിയുള്ളതും ക്രീമിയായ ഭാഗം ഒഴിവാക്കിയ മോര് ദഹനശക്തിയെ കൂട്ടുകയും നമ്മുടെ ബോഡിയിലെ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യുകയും വയറിന്റെ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ്. പാലും മോരും വയറിളക്കത്തിന്റെ ചികിത്സയിൽ പല രീതിയിൽ കാര്യമായ പങ്കുവയ്ക്കുന്നു. പക്ഷെ ആയുർവേദത്തിൽ മൊത്തമായ കൊഴുപ്പ് കളഞ്ഞ മോരാണ് ആയുർവേദത്തിൽ വയറിളക്കത്തിന്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. മോരിന്റെ കൂടെ കായം, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില എന്നിവയ്ക്ക് ചേർക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.